അപ്പം നമ്മൾ അരുണാചൽ പ്രദേശിലെ തവാങ്ങിലെ ശങ്കാസ്റ്റർ ലേക്കിലേക്കാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, മലകളോണ്ട് ചുറ്റിപ്പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. ആ ദൂരെ മഞ്ഞുമലയാണ് ഫുൾ കാണുന്നത്. കണ്ടോ, ഈ ലേക്കിന് വേറൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ, അതാണ് മാധുരി ലേക്ക്. ഈ ലേക്കിന് മാധുരി എന്ന് പേര് വരാൻ കാരണം നമ്മുടെ മാധുരി ദീക്ഷിതാണ്. കൊയില സിനിമയിൽ മാധുരി ദീക്ഷിത് ഈ ലേക്കിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് ആ സോങ് ഷൂട്ട് ചെയ്തത്. അതിനുശേഷം ഈ ലേക്ക് അറിയപ്പെടുന്നത് തന്നെ മാധുരി ലേക്ക് എന്നുള്ള പേരിലാണ്. കണ്ടില്ലേ എന്തൊരു ഭംഗിയുള്ള ലേക്കാണ്. എത്ര നേരം വേണമെങ്കിൽ ഇവിടെ സ്പെൻഡ് ചെയ്യുക, പക്ഷേ ഭയങ്കര തണുപ്പാകാൻ. ഒരു സൈഡ് ഫുള്ള് മഞ്ഞുമല, ഒരു സൈഡ് ഫുള്ള് വലിയ മലകൾ, അതിലെ മഞ്ഞിങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോഗ്. അപ്പം നമ്മളിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഹട്ടുകളുണ്ട്, ഫുഡ് കഴിക്കാൻ ഈ ആർമി നടത്തുന്ന ക്യാൻറ്റീൻസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നല്ല അറ്റ്മോസ്ഫിയറാണ്. അപ്പം ഇതാണ് മാധുരി ലേക്ക്. നമ്മൾ ഗുംല പാസിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് റിട്ടേൺ വരുന്ന വഴിക്ക് ഡീവിയേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന മാധുരി ലേക്കിലേക്ക് വരേണ്ടത്. അങ്ങനെ അരുണാചൽ പ്രദേശിലെ തവാങ്ങിലെ സ്ഥലങ്ങളൊക്കെ കണ്ടല്ലോ. എല്ലാ സ്ഥലങ്ങളും ഇഷ്ടമായല്ലോ. നല്ല ഭംഗിയില്ലേ കാണാൻ? ഒന്ന് വന്ന പോലെ ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നില്ലേ? അതാണ് നമ്മുടെ ഫസ്റ്റ് സൺറൈസ് വീഴുന്ന ഇന്ത്യയിലെ അരുണാചൽ പ്രദേശ്. വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഞാൻ വരുന്നവരെ പോലെ ഇത്ര ഭംഗിയുണ്ട് പ്രതീക്ഷയില്ല. നിങ്ങളും പ്രതീക്ഷയില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അരുണാചൽ പ്രദേശ് കണ്ടൊരു ഫീൽ കിട്ടിയില്ലേ? തണുപ്പുന്നില്ലേ? അപ്പോൾ ഇവിടെ നല്ല തണുപ്പുണ്ട്. നിങ്ങൾക്കിത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നില്ലേ? അപ്പോൾ ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം. ഈ സ്ഥലങ്ങളൊന്നും കാണാത്ത എല്ലാവർക്കും നിങ്ങളുടെ ലൗഡ് വേർഡ്സിനൊക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്യണം. അവരൊക്കെ ഒന്ന് തണക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ. ചിൽ ബൈ ബൈ.